ഞാനൊരു 10 clues തരും, അതിൽ നിന്ന് നിങ്ങൾ ആ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോ ആരാദ്യം പറയുന്നു, ഏത് ടീം ആദ്യം പറയുന്നു, അവർ വിൻ ചെയ്യുന്നു. ഇനി തോറ്റ ടീമിന് ഈ ജയിച്ച ടീമിലെ അംഗങ്ങൾ ചേർന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുള്ള സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും മേക്കപ്പ് ചെയ്യുമ്പോ ഒരു തവണ ഒറ്റ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പാടുള്ളൂ. അത് ചെയ്യുന്നത് കൈ മടക്കാതെ ചെയ്യണം. വേണ്ടോ, ഇതിലൂടെ കൈയിട്ടിട്ട് വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. ഉത്തരം പറയേണ്ട, കൈവക്കണോ? കൈവക്കിട്ട് കാര്യമില്ല, നല്ലൊരു സംഭവം ഞാൻ തരാം. ഉത്തരം അറിയാമെങ്കിൽ നന്നായിട്ട് പി പി വലിച്ച് ഉത്തരം പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലൂവിലേക്ക് പോവാണ്. ആദ്യ സിനിമയുടെ ആദ്യ ക്ലൂ കൃഷിക്കാരൻ. 10 clues ഉണ്ട് നമുക്ക്. അടുത്ത ക്ലൂവിലേക്ക് ഞാൻ പോവാണ്. തറവാട്, കൃഷിക്കാരൻ, തറവാട്. കൃഷിക്കാരൻ തറവാട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വാത്സല്യം എന്നൊരു സിനിമ. ഈ കൃഷിക്കാരനും ഇതൊക്കെ വാത്സല്യം എന്നുള്ള ഒറ്റ സിനിമയിലേ ഉള്ളു. നമ്മള് ഒരു കാര്യം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പറയണം, അല്ലെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യണം. അതാണ് എന്റെ ഒരു പോളിസി. പക്ഷേ എന്തോ ഒരു ഭാഗ്യം എവിടെ ഉണ്ട്, ഞങ്ങൾ കരുതിയിരുന്ന ഉത്തരം അത് തന്നെയാണ്. ചെന്നിട്ട് ഭാര്യനെ സുന്ദരിയാക്കിക്കോളൂ. അതല്ലേ കാണുമ്പോ ചന്തമുള്ളത്? മൂന്നുപേരെ ആക്കണ്ടേ? ആ മൂന്നുപേര് സുന്ദരികളും സുന്ദരനും ആക്കിക്കോളൂ. കൈ മടങ്ങരുത്, അമ്മച്ചു നോക്കിക്കോ കൈയൊക്കെ മടക്കുന്നുണ്ടോ. അയ്യോടാ എന്റെ ദൈവം തമ്പുരാന്, നിനക്ക് ഇന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ലടാ. ആ മൊത്തം അവൻ ചവച്ചിറക്കുവാണല്ലോ. അവൾക്ക് ആവശ്യത്തിനുണ്ടാ, എന്തിനാടാ ഇനിയും വെച്ചു? ഇങ്ങനെയൊക്കെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ചെയ്തു കൊടുത്തൂടെ എന്റെ ജിഷ്. മീശക്കാരി, മീശ മാധവി. അയ്യോ ഇവര് ഭാര്യയും ഭർത്താവുക, വീട്ടിൽ വെച്ച് ഇതൊന്നും നടക്കുന്നില്ല. ഇവിടെയൊക്കെ എല്ലാരും ചിരിച്ചൊക്കെ നിൽക്കും. വീട്ടിൽ ചെന്നിട്ടാണ് അറിയേണ്ടത് കാര്യങ്ങൾ. എന്റെ ശബ്ദമേ ഇന്ന് പോയിട്ടുള്ളൂ, നാളെ ജിഷിനെ ഒന്ന് വിളിച്ചു നോക്കണം ശബ്ദം ഉണ്ടോന്ന് അറിയാനായിട്ട്. ഓക്കെ, റെഡി? എന്നിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ സിനിമയുടെ ആദ്യത്തെ ക്ലൂ മോഹൻലാൽ. രണ്ടാമത്തെ ക്ലൂ വക്കീൽ. മൂന്നാമത്തെ ക്ലൂ മമ്മൂട്ടി. മമ്മൂട്ടി ഉണ്ടോ? ആ മതി, ഉത്തരം പോരട്ടെ. മോഹൻലാൽ, വക്കീൽ, മമ്മൂട്ടി നരസിംഹത്തിലുണ്ട്, പക്ഷെ നമ്മുടെ സിനിമ അതല്ലായിരുന്നു. ബാക്കിയുള്ള ക്ലൂകൾ അനിയത്തി, കൊലപാതകം, വിഷം, ഇന്നസെന്റ്, കുഞ്ചാക്കോ ബോബൻ, ചൗള, ഹരികൃഷ്ണൻ. ഈ 10 clue കിട്ടിട്ട് പറയാ. അപ്പൊ പിന്നെ ഭർത്താവിനെ സുന്ദരാക്കണ്ടേ? നീ ചെയ്തോ, നീ തുടങ്ങി. ഷാനു, ഇത്തവണ ഉമ്മ എവിടുന്നാ? അയ്യോ, അത് ഭയങ്കര സൗന്ദര്യമായി പോയടാ. ഇനി അങ്ങോട്ട് കിടക്കും. ഇനി ജിഷിൻ, അതാണ് എനിക്ക് കാണേണ്ടത്. പറഞ്ഞു വിട്ടതാണ് ഷാനുവിനെ. കണ്ണെഴുതി കൊടുക്ക് ഷാനു, കണ്ണെഴുതി കൊടുക്ക്, നന്നായിരിക്കും. ഇത് ഒരുപാട് കലിപ്പ് തീർക്കുന്ന അവസരമാണ്. എനിക്ക് പണിഷ്മെന്റ് വാങ്ങിക്കോളൂ. നെക്സ്റ്റ് സിനിമയിലേക്ക് പോവാണ്. പിസിൽ റെഡി ആണല്ലോ. കൊലപാതകം. പോലീസ്, സെക്കൻഡ് ക്ലൂ പോലീസ്. തേർഡ് ക്ലൂ കേസ് അന്വേഷണം. ബ്ലഡ് ഗ്രൂപ്പ്. അഞ്ചാമത്തെ ക്ലൂ തെറ്റായ അന്വേഷണം. തെറ്റായ അന്വേഷണം. ആറാമത്തെ ക്ലൂ ആൾ മാറാട്ടം. ഏഴാമത്തെ ക്ലൂ സാരി. ഷാനു ഞാനല്ലേ.
സിനിമയുടെ പേര് സേതുരാമയ്യർ. മമ്മൂട്ടിയാണ് നേരറിയാൻ സി ബി ഐ ആണെന്ന് തോന്നുന്നു. ഉത്തരം ഒരു സി ബി ഐ ഡയറക്ടർ. രണ്ടുപേരും പറഞ്ഞില്ല അമ്മച്ചി കഴിഞ്ഞാലോ. ഒരിടത്ത് അമ്മച്ചി അങ്ങോട്ടും വിട്ടു, ഒരിടത്ത് ഞാൻ ഇങ്ങോട്ടും വിടാം. നമുക്ക് ഒരു അങ്ങനെ സുന്ദരികളാക്കാം, സുന്ദരികളെ സുന്ദരന്മാരും ആക്കാം. സിനിമയുടെ ആദ്യത്തെ ക്ലൂ പണക്കാരൻ. രണ്ടാമത്തെ ക്ലൂ ഉത്സവം. ഉത്സവം. മൂന്നാമത്തെ ക്ലൂ കഞ്ചാവ്. കഞ്ചാവ്. നാലാമത്തെ ക്ലൂ ഗ്രാമം. അഞ്ചാമത്തെ ക്ലൂ സ്കൂൾ മാഷ്. അത് നല്ല പണിയാണ്. എന്തോ ഒരു അനക്കമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആറാമത്തെ ക്ലൂ പത്രപരസ്യം. പത്രപരസ്യം ചേർത്തുന്നു. പിന്നെ കഞ്ചാവില്ലേ, കഞ്ചാവിടാന്ന് ഇംഗ്ലീഷ് പറയാന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഇല്ലേ. ശരിയാണ്. ആരാണ് വരുന്നത്? എന്താ പറയാ, കൊറേ എപ്പിസോഡായിട്ട് ഗെയിമല്ലേ, ഗെയിമിന്റെ ആ സ്പിരിറ്റോട് കൂടി നമ്മൾ അപ്പൊ എന്തായാലും ഗെയിം നന്നായി പോകുന്നുണ്ട്. ജിഷൻ ഗുഡ് സ്കോറിംഗ്. നമ്മൾ വീണ്ടും അടുത്ത സിനിമയിലേക്ക് കടക്കുന്നു. ഒളിച്ചോട്ടം സ്ഥിരം പരിപാടിയായിരുന്നു നിന്റെ. ആ ഒളിച്ചോട്ടം. സെക്കൻഡ് വൺ വാടക വീട്. വാടക വീട്. തേർഡ് വൺ സ്കൂട്ടർ. ഫോർത്ത് വൺ കട്ടിൽ. രണ്ടും കൽപ്പിച്ചു പറയാ. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. എങ്ങനെയൊക്കെയാണ് ഒളിച്ചോടിയിട്ടാണ് അവര് കല്യാണം കഴിക്കുന്നത്. വാടക വീട് അന്വേഷിച്ച് അവിടെ കൊണ്ടുവന്നാക്കലും ഇതൊക്കെ ഉണ്ട്. കട്ടില് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, അങ്ങനെ ഏതൊരു ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കട്ടില് കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരുടെ വൈഫ് വരുമ്പോൾ അതിൽ കട്ടില് പേരെഴുതിയ ഒരു സീക്വൻസ് ഉണ്ട് പ്ലേഡ് വെച്ച്. പിന്നെ സ്കൂട്ടർ കുട്ടീനെ കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് സ്കൂട്ടർ കൊടുത്തു. റൈറ്റ്. സംവിധാനം. സെക്കൻഡ് ക്ലൂ നാടകം. തേർഡ് ക്ലൂ നായികാക്ഷാമം. സംയുക്ത വർമ്മ ജയറാം. വീണ്ടും ചില വീട്ടുകാരി. യെസ് എക്സാക്ട്ലി. വെരി സോറി, ആ ഉത്തരം തെറ്റാണ്. എനിക്ക് നമ്മുടെ അടുത്ത ക്ലൂ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ്. നെക്സ്റ്റ് വൺ ജയറാമിന്റെ പടം തിലകന്റെ. അടുത്ത ക്ലൂ ശകുന്തള. ശകുന്തള. ഗാന്ധർവം. കറക്റ്റാണ്. കൈ മടക്കാൻ പറ്റില്ല, അത് ഓർത്തിട്ട് വേണം കൊണ്ടുപോവാൻ. കയ്യിലാദ്യം പൗഡർ എടുത്തേക്ക്. അയ്യോ, ഇത് രണ്ടും കഴിപ്പിച്ചാണ്. ഞാൻ എറിഞ്ഞു കൊടുത്താ മതി. ഞാൻ നേരത്തെ എറിഞ്ഞങ്ങ് കൊടുത്തു. നെക്സ്റ്റ് സിനിമയിലേക്ക് പോട്ടെ, എനിക്ക് ആവേശം കയറി. കുടുംബം. കുടുംബം. വീണ്ടും സെക്കൻഡ് ക്ലൂ പണത്തിന് വേണ്ടി. തേർഡ് ക്ലൂ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയം. ഡബിൾ ഓക്കെ.
പറഞ്ഞോ. ചിത്രം ഉത്തരം തെറ്റാണ്. ബാക്കിയുള്ള ക്ലൂകളിലേക്ക് ഞാൻ പോവാണ്. വഴക്ക് 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 ഫിഫ്ത് ക്ലൂ ദിലീപ്. സിക്സ്ത് ക്ലൂ നഗരം. രക്ഷയില്ല, രക്ഷയില്ല, സൈലൻസ് ആയിട്ടിരിക്കാം. സെവൻത് ക്ലൂ ബിസിനസ് മാൻ. സോമൻ, സോമൻ സർ. ഏകദേശം ലാസ്റ്റിലേക്ക് വരുന്നു മീന. മീന പറയട്ടെ. ക്ലൂ മോഹൻലാൽ. എല്ലാം ഒരു റൗണ്ട് പോയി കഴിഞ്ഞ സാധനങ്ങള്. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനം യൂസ് ചെയ്യാം. കൊടുത്താൽ കൊല്ലത്തും. നമ്മുടെ മത്സരം ഇപ്പൊ ഒരു ടൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വി നീഡ് എ ടൈ ബ്രേക്കർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോളൂ, റെഡി ആയി നിന്നോളൂ. ഫൗൾ ആൻസേഴ്സ് വരാതെ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്ലൂ വേലക്കാരി. വേലക്കാരി. സെക്കൻഡ് ക്ലൂ ഗ്രാമം. തേർഡ് വൺ അച്ഛനും അമ്മയും ഇല്ല. ആൻഡ് അവർ ഫോർ ആശാരി. ഓക്കേ, രസതന്ത്രം. ഈ ക്ലോസ് വെച്ച് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ അതല്ല സിനിമ. യു മിസ്റ്റേക്ക്. പ്രണയം. മൂലച്ചെറുക്കൻ. ഏഴാമത്തെ ക്ലൂ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. എയ്ത്ത് ക്ലൂ ഗായകൻ. റൈറ്റ് ആൻസർ. അങ്ങനെ ജിഷിന്റെ ടീം ജയിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഇതില് നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ആളെ കണ്ടുപിടിക്കണം. അവിടെ ഉണ്ടല്ലോ ആര്? ജിഷൻ. ജിഷൻ ആണ് നമ്മുടെ ഫേവറേറ്റ്. അപ്പോ